കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന കുത്തകകൾക്കെതിരെയുള്ള താക്കീതായി സിഒഎ മലപ്പുറം ജില്ലാ സമ്മേളനം. കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ സംഘശക്തി വിളിച്ചോതി പൊതുസമ്മേളനം സമാപിച്ചു. പ്രതിനിധി സമ്മേളനം 30-ന് തിങ്കളാഴ്ച മാറഞ്ചേരി അരുണോദയം റെസിഡൻസിയിൽ വെച്ച് നടക്കും. സർക്കാർ മേഖലയിൽ തൊഴിലവസരങ്ങൾ കുറയുമ്പോൾ സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങി നിരവധി പേർക്ക് വരുമാനമാർഗമൊരുക്കുന്ന കേബിൾ ടി വി മേഖലയുടെ പങ്ക് സമൂഹത്തിന്റെ സ്ഥിരതയ്ക്ക് ഏറെ ഗുണകരമാണെന്ന് അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എംഎൽഎ പറഞ്ഞു. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ കേബിൾ ടി വികളുടെയും പ്രാദേശിക ചാനലുകളുടെയും പങ്ക് സ്തുത്യർഹമാണ്. എന്നാൽ പലപ്പോഴും സർക്കാരുകൾ ഇവരുടെ സേവനങ്ങൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം നൽകുന്നില്ലെന്നും ചാനൽ ഭീമന്മാർ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഇവരെ പ്രതിരോധിക്കുന്നതിനുള്ള വലിയ ദൗത്യമാണ് ഇവർ ഏറ്റെടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം ഒരു ജീവിത ഉപാധി കണ്ടെത്തുകയാണ്, ഒരാൾക്ക് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾക്കുള്ള ജീവിത ഉപാധിയാണ്. സർക്കാർ മേഖലയിൽ തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരുമ്പോൾ പുതിയ കാലഘട്ടത്തിൻ്റെ തൊഴിലവസരങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആ നിലക്ക് സഹായിക്കാൻ കൂടി സർക്കാരിനും ജനപ്രതിനിധികൾക്കും നിങ്ങളോട് ഉത്തരവാദിത്വമുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കേണ്ട ഒരു സംവിധാനമാണ്. ഇത് നൽകുന്ന സേവനം വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും അത്തരം കാര്യങ്ങളിൽ നിയമസഭയിലും മറ്റും വരുന്ന ചർച്ചകളിലും ഇപ്പം നിങ്ങൾ അനുഭാവപൂർണമായ തീരുമാനം പ്രതീക്ഷിക്കുന്ന പ്രശ്നങ്ങളിലും, അതായത് ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉപയോഗിക്കുന്നതിന് ഒരു വർഷം നിങ്ങൾ കൊടുക്കുന്ന വാടക, അത് ഓരോ വർഷവും അതിൻ്റെ 5% വർധനവുണ്ടാകുന്നത് കൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ. സിഒഎ സംസ്ഥാന പ്രസിഡന്റ് ടി വിജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്വയം തൊഴിൽ മേഖലയായ കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ തളർത്തുന്ന നടപടിയാണ് സർക്കാരുകൾ സ്വീകരിച്ചു വരുന്നതെന്നും ഡിജിറ്റലൈസേഷൻ വന്നപ്പോൾ പ്രാദേശിക കേബിൾ ടി വിക്കാരെ തഴയുകയാണുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റർമാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വെറും കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റർമാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, കാരണം ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പേ ചാനലുകൾ കിട്ടുന്ന സ്റ്റാർ ടി വിയെ പോലെയുള്ള ചാനലുകൾക്കെതിരെ നിങ്ങൾക്കറിയാം സമരം ചെയ്തപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടാണ്. പക്ഷേ ആ സമരം ചെയ്തുകൊണ്ടാണ് കുറഞ്ഞ നിരക്കിൽ ഇന്ന് കേരളത്തിൽ ആ ചാനലുകൾ ലഭ്യമാവുന്നത്. അതേ രീതിയിൽ മറ്റ് സേവനങ്ങളും ലഭ്യമാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു മറ്റൊരു മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റർമാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് കോടികൾ വായ്പ തരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഭരണാധികാരികളില്ല, സബ്സിഡി തരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഭരണാധികാരികൾ തയ്യാറല്ല, അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ നിന്ന് ആരും തന്നെ തയ്യാറല്ല എന്നുള്ളതാണ്. അതിന് വേണ്ട മൂലധനം കണ്ടെത്തുന്നത് കേബിൾ ഓപ്പറേറ്റർമാർ വളരെ കഷ്ടപ്പെട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഭാവി പുരോഗതിയിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്ന ഈ മേഖലയെ സഹായിക്കുന്നതിന് നമ്മുടെ ഭരണാധികാരികൾ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ വിപ്ലവം തന്നെ ഇവിടെ സൃഷ്ടിക്കാൻ കഴിയും. പൊന്നാനി നഗരസഭാ ചെയർമാൻ സി പി മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. ജനാധിപത്യ സംവിധാനത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് കരുത്തു പകരുന്നത് കേബിൾ ടി വി ഓപ്പറേറ്റർമാരും പ്രാദേശിക ചാനലുകളുമാണെന്ന് സി പി മുഹമ്മദ് കുഞ്ഞി അഭിപ്രായപ്പെട്ടു. ഓരോ പ്രതിസന്ധികളും അവസരങ്ങളാക്കി മാറ്റിക്കൊണ്ടാണ് ഇന്നത്തെ നിലയിൽ ഈ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് സംസ്ഥാനത്ത് ഒരിക്കലും മറികടക്കാൻ കഴിയാത്ത രീതിയിൽ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന മേഖലകളെ സമ്പന്നമാക്കാൻ സമ്പുഷ്ടമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇടപെടലുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്നാൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സിഒഎ ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ KPCC സെക്രട്ടറി PT അജയ്മോഹൻ, സംസ്ഥാന ട്രഷറർ അബൂബക്കർ സിദ്ദിഖ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം M രാജ്മോഹൻ, ജില്ലാ സെക്രട്ടറി M ഗോപിനാഥൻ, സംസ്ഥാന കമ്മിറ്റി അംഗം രഘുനാഥ്, ജില്ലാ ട്രഷറർ M മജീദ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സാജിദ്, PV അയ്യൂബ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ V മുസ്തഫ എന്നിവർ സംസാരിച്ചു. ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി നടന്ന അനുബന്ധ മത്സരങ്ങളിൽ പങ്കെടുത്ത വിജയിച്ചവർക്കുള്ള സമ്മാന വിതരണവും നടന്നു. NCV News, പൊന്നാനി.